നമസ്കാരം. ഗീത കൊന്നം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, അറക്കലിൽ നിന്നും വരുണിന് അടിച്ച് പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനി രാധിക അമ്മേനെയും കൂടി അടിച്ച് പുറത്താക്കണം എന്നാണ് ഗീതുവിൻ്റെ ആഗ്രഹം. കാരണം കിഷോറും അവർണിയും കൂടിയാണ് വരുണിനെതിരായ ഈ തെളിവുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതെല്ലാം ഗീതുവിന് അയച്ചും കൊടുത്തു. പക്ഷേ ഗോവിന്ദന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തത് ശിവയായിരുന്നു. അപ്പൊ ഈ ശിവയ്ക്ക് എങ്ങനെ ഈ തെളിവുകളൊക്കെ കിട്ടി? ഒരു ദിവസം പോയിരുന്നെന്ന് പറഞ്ഞ് ഈ തെളിവുകളൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ ഗീതു തന്നെ അത് കണ്ടെത്തി. ഗീതുവിന്റെ ഫോണിൽ നിന്നും ശിവ അത് അയച്ചെടുത്ത തെളിവുകളാണ്. അപ്പൊ അത് ഗോവിന്ദനെ മനസ്സിലായി എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഗീതുവും ശിവയും തമ്മിൽ നേർക്കുനേർള്ള ഒരു സംസാരം വരുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, നിനക്ക് ആ തെളിവുകളൊക്കെ കാണണ്ടേ, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ ഒരു മുടിയിഴ കിട്ടിയതാണ് ഇത്രയും വലിയ പ്രശ്നം. ബെഡ്റൂമിൽ വേറെന്തോ നടന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ കുത്തി കുത്തി ഗോവിന്ദനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗോവിന്ദ് അവസാനം ചെന്നെത്തുന്നത് ഇതിലേക്കാണ്. അപ്പോൾ ആ തെളിവുകളൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഗീതു മനസ്സിലാക്കുന്നത്, ഓക്കെ ഇതൊക്കെ അയച്ചു കൊടുത്തത് ശിവയായിരുന്നല്ലേ, അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കണ്ടെത്തിയ തെളിവുകൾ ഇവൾ അവൾ കണ്ടെത്തിയതാണെന്നും പറഞ്ഞാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗീതുവിന് മുമ്പിൽ വെച്ച് ശിവയെ പൊക്കി പറയുക അല്ലെങ്കിൽ നല്ലത് പറയുന്നത് കാണുമ്പോൾ ഗീതു ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നേരെ ശിവയുടെ അടുത്തേക്ക് പോയിട്ട് നീ എൻ്റെ ഫോൺ എടുത്ത് അതിൻ്റെ തെളിവുകളെല്ലാം അടിച്ചു മാറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഗോവിന്ദനെല്ലാം മനസ്സിലാക്കിയിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇതെല്ലാം ശിവയാണ് കണ്ടെത്തിയത്, ഓക്കെ നിനക്ക് കാണിക്കാൻ തെളിവുകൾ എവിടെ എന്ന്. നീ എപ്പോഴും ഒരിക്കലും എല്ലാം ഉണ്ട് ഉണ്ടെന്ന് പറയുന്നല്ലാതെ തെളിവുകളായിട്ട് വരില്ലല്ലോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാൻ തെളിവുകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഗോവിന്ദൻ വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പം ശിവ തെളിവുമായിട്ട് വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചല്ലോ, അതുപോലെ നീ തെളിവുമായിട്ട് വരൂ എന്ന് ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ദേഷ്യപ്പെട്ട് ഗീതു അങ്ങ് പോകുമ്പം ശിവയോട് പറയുന്നുണ്ട്, അവളെടുത്ത തെളിവുകളാണെന്ന് എനിക്കറിയാം, നീ അങ്ങനെ ചെയ്തത് അവന് അവളുടെ മുമ്പിൽ വെച്ച് നീ ചെറുതാകാതിരിക്കാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തതെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഗീതു ഒന്ന് നടക്കാൻ പോണതിന് മുമ്പ് തന്നെ ഇപ്പം ഗീതു നടക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് ഗോവിന്ദ്. കാരണം എന്താ, പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങനെയാണ്, അത്രയ്ക്ക് അടുപ്പമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമ്മളെ പ്രണയിക്കുന്ന ആളുകൾ അത് തിരിച്ചറിയും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഗോവിന്ദ് അത്രത്തോളം ഗീതുവിനെ ആത്മാർത്ഥമായി പ്രണയിക്കുകയാണ്. തിരിച്ച് ഗീതവും അങ്ങനെ പ്രണയിച്ചു തുടങ്ങി എന്നുള്ളത് ഗോവിന്ദ് ഒന്ന് ഇരുത്തി ശ്രദ്ധിച്ചു തന്നാൽ മനസ്സിലാകും. കാരണം ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മൊക്കെ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ ഒരു വൈഫിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ് ഗീതു. അപ്പോൾ അത് ഒന്ന് ഇരുത്തി ഒന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ ഗീതുവിൻ്റെ ഇഷ്ടം ഗോവിന്ദന് പിടികിട്ടും. പക്ഷേ എന്തായാലും ഇനി ഇങ്ങനെ തന്നെ പോകണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വരുണിനെ തിരിച്ചു കൊണ്ടുപോകാൻ രാധിക അമ്മ കുറേ തന്ത്രമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇനിയിപ്പം ഫുഡ് കഴിക്കാതെയുള്ള നിരാഹാര സമരം നടത്താൻ പോവുകയാണ്. അപ്പോൾ ആ ഫുഡ് കഴിക്കാതിരിക്കുന്ന അമ്മ ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഗോവിന്ദ് അത് സമ്മതിക്കില്ല, വരുണനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനി ഗോവിന്ദിനി എന്ത് ഡിസിഷൻ എടുക്കുമെന്നുള്ളത് ഇനി നമുക്ക് വൈകാതെ കണ്ടിരുന്ന് കാണണം. അപ്പോൾ എങ്ങനെയാണ് ഈ ശിവയ്ക്ക് എന്താണ് ഇത്ര ഗീതുവിനോട് ദേഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വിജയലക്ഷ്മിയാണല്ലോ അമ്മ. അപ്പം എന്നെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയ അമ്മയുടെ പെറ്റായിട്ട് ഗീതു മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഗീതുവിനോട് ഇത്രയും ദേഷ്യം ശിവയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു റൊമാൻസൊക്കെ വരെയാണ്. ഇതിനിടയിൽ അവർണിക കഴിഞ്ഞ ദിവസം എന്താ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു അമ്മയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ കിഷോർ താൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല, കിഷോറിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതും ആ ഒരു വാർത്ത കേൾക്കാൻ പോലും കിഷോർ തയ്യാറാകുന്നില്ല. എന്തായാലും ഇനി ഞാൻ നിങ്ങളുടെ ഒരു അടിമയല്ല എന്നൊക്കെ പറഞ്ഞ് അവർണികയോട് പൊട്ടിത്തെറിക്കുന്ന കിഷോർ പെട്ടെന്ന് തന്നെ രാത്രി വീട് വിട്ടു പോവുകയാണ്. ഈ ഒരു സന്തോഷം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും അപ്പോഴും പെട്ടെന്ന് പോവുകയാണ്. ഇനി അവർണിക അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നോ. കാരണം അവർണിക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കിഷോർ. അതുകൊണ്ടാണ് തങ്ങളുടെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുത്തി കിഷോറിനെ രക്ഷിച്ചത്. പക്ഷേ ആ കിഷോർ ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല, അവർണിയുടെ ആ ഒരു സ്നേഹമില്ല. എപ്പോഴും പണത്തിന് പിന്നാലെ ആർത്തിയോടെ ഓടുന്ന കിഷോറിന് എന്തെങ്കിലും അടി പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനി കാണണം. അപ്പോൾ എന്തായാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.